إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون سنرنا ستي വിശ്വാസികളെ വിശ്വാസിനികളെ അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്ന് എല്ലാവരെയും വസിയത്ത് ചെയ്യുകയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മൾ പറഞ്ഞ വിഷയം അതിൻ്റെ തുടർച്ചയായി ചില കാര്യങ്ങൾ കൂടിയാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതായത് തുർക്കിയിലും സിറിയയിലൊക്കെ ഉണ്ടായ ഭൂകമ്പം, അതിൽ നിന്ന് നമുക്ക് പഠിക്കാവുന്ന ചില പാഠങ്ങൾ എന്ന നിലക്ക് ഉലമാക്കൾ പറഞ്ഞതിൽ നിന്ന് ചില കാര്യങ്ങളാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച പറഞ്ഞത്. അതിലൊന്ന് നമ്മൾ പറഞ്ഞു, മരണം എപ്പോഴും സംഭവിക്കാം, അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചിന്ത വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞു. മറ്റൊന്ന്, ഇത്തരം ദുരന്തങ്ങൾ നമ്മെ അറിയിക്കുന്നത് നമ്മൾ നിസ്സഹായരാണ്, മനുഷ്യർ അഹങ്കരിക്കാൻ ഒരു അർഹതയും അവർക്കില്ല എന്ന ആ കാര്യത്തെപ്പറ്റി സൂചിപ്പിച്ചു. പിന്നെ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ വരുമ്പോൾ ചെയ്യേണ്ടത് വിനയം കാണിക്കലും അള്ളാഹുവിൻ്റെ നിയമങ്ങൾക്ക് കീഴടങ്ങലും ഇസ്തിഗ്ഫാറും മറ്റുള്ള ആരാധനകളൊക്കെ ചെയ്ത് കഴിച്ചു കൂട്ടലാണ്. അങ്ങനെ തുടങ്ങി ചില കാര്യങ്ങൾ പറഞ്ഞു. ഇനി ഒരു അഞ്ച് കാര്യം ഞാൻ വളരെ ചുരുക്കി പറയണം. അതിലൊന്ന്, ഇപ്പൊ പലരും ചോദിക്കാറുള്ളൊരു ചോദ്യമുണ്ട്, എന്താണ് ഈ മുസ്ലിം രാജ്യത്താണല്ലോ ഇത് സംഭവിക്കുന്നത്, പല കാര്യം പലതൊക്കെ ഉണ്ട്, അല്ലാതെ നാട്ടിൽ പരീക്ഷണം ഇല്ല എന്നുള്ളവർക്കല്ല, പക്ഷെ ഇതിങ്ങനെ എന്തുകൊണ്ടാണ് മുസ്ലിം രാജ്യങ്ങളിൽ? ഇപ്പൊ തുർക്കി ഒരു ഇസ്ലാമിക രാജ്യമാണ്, അവിടെയാണ് ഇപ്പൊ കാര്യമായിട്ട് നാശനഷ്ടമുണ്ടായത്. അല്ല, സിറിയ ഒരു ഇസ്ലാമിക രാജ്യമാണ്. അപ്പൊ ഈ ഭൂകമ്പത്തിൽ 46,000 കവിഞ്ഞു മരണസംഖ്യ, പിന്നെ കോടാനുകോടി ഡോളറുകളുടെ നഷ്ടം വേറെ. അപ്പൊ എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഇതൊക്കെ ഒരു ഇസ്ലാമിക രാജ്യമാണ്, ഇതുപോലെ മുമ്പും ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അള്ളാഹുവിൻ്റെ ആൾക്കാരല്ലേ മുസ്ലിങ്ങൾ? അള്ളാഹുവിൻ്റെ കിതാബ് അംഗീകരിക്കുന്ന, നബിതിരുമേനി അംഗീകരിക്കുന്ന മുസ്ലിങ്ങൾ, പിന്നെ എന്താണ് ഇങ്ങനെ? അപ്പൊ അവിടെയാണ് പരീക്ഷണങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിൻ്റെ പണ്ഡിതന്മാർ മുസ്ലിങ്ങളെ ഉത്ബോധിപ്പിക്കുന്ന ചില കാര്യങ്ങൾ. അതിലൊരു കാര്യം, ഒന്ന്, അള്ളാഹു അലീമാണ്, ഹക്കീമാണ്, നമുക്കറിയാം. അള്ളാഹ് ചെയ്യുന്നത് ചോദ്യം ചെയ്യാൻ പാടില്ല, എല്ലാം അറിയും. ആ രാജ്യം എങ്ങനെയാണ്, ഈ രാജ്യം എങ്ങനെയാണ് എന്നൊക്കെ നമ്മളെക്കാൾ അറിയുന്നത് അള്ളാഹുവിനാണ്. അള്ളാഹുവിന് ഓരോന്നിനും ഓരോ ഹിക്മത്തുണ്ടാവും, അത് ചിലതൊന്നും ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ലാ യുസ്അലു അമ്മാ യഫ്അൽ,
അല്ലാഹ് ചെയ്യുന്ന ചോദ്യം അല്ലാഹ് ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല. അതാണ് ചോദിക്കപ്പെടുന്നത് നമ്മളാണ്. വഹം യുസ്അലൂൻ, അതാ വിശുദ്ധ ഖുർആൻ പറഞ്ഞു. അപ്പൊ എന്തിനും അതിൻ്റെതായ ഹിക്മത്തുകൾ ഉണ്ടാവും. ഇനി അടുത്ത വിഷയം അതെന്താ ചോദിച്ചാൽ, എന്നും ഇവർക്ക് തന്നെ, ഏത് മുസ്ലിങ്ങൾ അല്ലാത്തവർക്കാണ് ഇത് വരേണ്ടത്, അങ്ങനെയല്ല ചിന്തിക്കുക. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങൾക്ക് എന്ന് പറയുമ്പോൾ, അതിൻ്റെ ഒരു വിഷയം എന്താ ചോദിച്ചാൽ, മുസ്ലിങ്ങളല്ലാത്തവർക്ക് അവരങ്ങനെ ആയെന്നുള്ളതുകൊണ്ട് അവർക്ക് ശിക്ഷ വരിക, മുസ്ലിമായി എന്ന പേര് കൊണ്ട് ശിക്ഷ വരാതിരിക്കുകയും ചെയ്താൽ പിന്നെ അത് എന്തിനായി ലോകത്തേക്ക് പറഞ്ഞയച്ച്? ഫാദർ നബീനെ സ്വർഗത്തു നിന്ന് വിട്ടപ്പോഴും പറഞ്ഞ എൻ്റെ മാർഗനിർദ്ദേശം വരും, ആര് പിന്തുടരുന്നോ അവർക്ക് മോചനമുണ്ട്, തറവാട്ടിലേക്ക് തിരിച്ചു വരാം. അപ്പൊ അതനുസരിച്ച് ജീവിക്കണം. ഇവിടെ നേരെ മറിച്ച് മുസ്ലിങ്ങളായി എന്നതിൻ്റെ ഒറ്റ കാരണം കൊണ്ട് അവർക്കൊരു പരീക്ഷണം ഈ ലോകത്തില്ല. അതല്ലാത്തവർക്കൊക്കെ നിരന്തരം പരീക്ഷണമാകുമ്പോൾ ഈ പരീക്ഷിക്കുക എന്നത് ഇവിടെ നടക്കുന്നല്ല. ഏത് പരീക്ഷണം നേരിട്ടാ, മുസ്ലിമായ മതി, അവരുടെ പ്രശ്നമല്ല, അക്കറാഹത്തായി ഒരു പ്രശ്നമില്ല. അപ്പൊ പിന്നെ ഇവിടെ അവനവൻ്റെ ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ പ്രതിസന്ധികൾക്കിടയിൽ നിന്ന് കാര്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കി ഏതാണ് സത്യം ഏതാണ് അസത്യം, അങ്ങനെ സത്യം അനുസരിച്ച് ജീവിക്കണം എന്നുള്ള കാര്യമൊന്നും, പിന്നെ ഒരു പരീക്ഷണത്തിൻ്റെ പ്രസക്തി തന്നെയല്ലല്ലോ. പിന്നെ എന്താ പരീക്ഷണം ഇല്ലാതിരിക്കാൻ എന്ത് ചെയ്താൽ ആഡംബരമായി ജീവിക്കണം, അത് മുസ്ലിമായാൽ മതി. മുസ്ലിം അല്ലെങ്കിൽ എപ്പോഴും പ്രശ്നം, മുസ്ലിം ആണെങ്കിൽ ഒരു പ്രശ്നമില്ല. എങ്ങനെയാവോ അങ്ങനല്ല. അപ്പൊ പിന്നെ ഈ പരീക്ഷണം എന്നതില്ല. പിന്നെ വേറൊരു കാര്യം പറയുന്നത് എന്താണെന്നറിയോ, വേറൊരു കാര്യം പറയുന്നത് മുസ്ലിം എന്നത് പേരുകൊണ്ടുണ്ടായ പോരാ. എന്ത് മുസ്ലിം രാജ്യത്തിന് എന്താണ് ഇങ്ങനെ ശിക്ഷ എന്ന് പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അത്. രാജ്യമല്ല, മുസ്ലിങ്ങൾ ഓരോരുത്തരെടുത്താലും ഞാൻ മുസ്ലിമായിട്ട് എന്തങ്ങനെ മർദ്ദിക്കപ്പെടുന്നത്, പരീക്ഷണത്തിന് വിധേയനാകുന്നത് എന്നൊക്കെ ചിന്തിക്കുന്നവരെ, അവരൊക്കെ ചിന്തിക്കേണ്ട ഒരു കാര്യം, മുസ്ലിം എന്ന പേര് സ്വീകരിച്ചത് കൊണ്ടൊന്നും രക്ഷപ്പെടുകയില്ല എന്ന്. ഇസ്ലാമിൻ്റെ കുറേ കർമ്മങ്ങളും ഇസ്ലാമിൻ്റെ കുറേ അടിസ്ഥാന വിശ്വാസങ്ങളൊക്കെ ഉണ്ടല്ലോ. വക്കം താരിക്കില്ലി സ്വലാത്ത്, പണ്ഡിതന്മാർ ചോദിക്കുകയാണ് മുസ്ലിങ്ങളാണെന്ന് പേരിന് പറയുന്നവരും അതിലെത്ര പേരുണ്ട് അഞ്ച് നേരത്തെ നമസ്കാരം ഒഴിവാക്കുന്നവർ. കാരണം ഖുർആൻ നബിതിരുമേനി പറഞ്ഞു, ഫമൻ തറക്കഹ ഫഖദ് കഫറ, നമസ്കാരം ഒഴിവാക്കിയവൻ കഫറാകുന്നു എന്ന് പറഞ്ഞു. അത് നബിതിരുമേനി പറഞ്ഞ ഹദീസാണ്. അപ്പൊ ഇന്ന് മുസ്ലിം പേരുള്ളവർ എത്ര ഉണ്ട് മൊത്തം കണക്കെടുത്താൽ, നിസ്കരിക്കുന്നവരും നിസ്കരിക്കാത്തവരും നോക്കിയാൽ. ഒരു ഉദാഹരണം പറയാം, ഒരു പ്രധാനപ്പെട്ട ആരാധനയാണല്ലോ, നിസ്കരിക്കാത്തവരെ കണക്കായിരിക്കും അധികം ഉണ്ടാവുക, അതിൽ വല്ല സംശയമുണ്ടോ? ഇനി അതിലും വലിയല്ല ഇസ്ലാമിൻ്റെ അഖീദ, വക്കമ്മീം മുസ്തഹീസലി വൈരിൽ, അല്ല അല്ലാത്തവരോട് ഇസ്തിഹാസ നടത്തുന്നവർ എത്ര ഉണ്ട്. അള്ളാഹിനോട് മാത്രമല്ലേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, ആരാധനകളൊക്കെ അവനിൽ അർപ്പിക്കാൻ പാടുള്ളൂ. പക്ഷെ ഇന്ന് അള്ളാഹിനോട് ഒഴിവാക്കിയിട്ട് അള്ളാഹുവിൽ നിന്ന് അകറ്റി സൃഷ്ടികളിലേക്ക് ഇങ്ങനെ കൊണ്ടുപോവാണ്. ഏത് പ്രശ്നവും അവരോട് പറഞ്ഞാൽ മതി എന്നാണ്. മാത്രമല്ല മുമ്പുള്ള ഷിർക്കിൻ്റെ ആൾക്കാരെയൊക്കെ ഓവർടേക്ക് ചെയ്യുന്ന രൂപത്തിൽ അന്ന് പലരും, അവരൊക്കെ ആ ലോകത്തിൻ്റെ നിയന്ത്രണം ആരാ ചോദിച്ചാൽ പണ്ടത്തെ അബൂജാലും കൂട്ടരൊക്കെ പറഞ്ഞു അത് അള്ളാഹുവാണ്. പക്ഷെ ഇന്ന് ലോകം നിയന്ത്രിക്കണം വേറെ ആൾക്കാർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയാണ് ആൾക്കാർ. അങ്ങനെ എന്തൊക്കെ ഉണ്ട്, മുമ്പൊക്കെ ആഡംബര ജീവിതത്തിൽ പ്രതിസന്ധി ഒന്നും ഇല്ലെങ്കിൽ അവർ ശിർക്ക് ചെയ്ത് ജീവിക്കും, പ്രതിസന്ധി വന്നാൽ പിന്നെ അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കും. ഇന്ന് എല്ലാ രംഗത്തൊക്കെ കണക്കത്തര ആൾക്കാർക്ക് അവിടെയൊക്കെ ശിർക്ക് വരുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇസ്ലാമിൻ്റെ അഖീദയും ഇസ്ലാമിൻ്റെ കർമ്മങ്ങളും അതൊന്നും ജീവിതത്തിൽ ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞത് കൊണ്ട് അങ്ങനെ വിജയം കിട്ടുകയില്ല എന്ന രൂപത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഓരോരുത്തരും അവനവനിലേക്ക് തിരിഞ്ഞു നോക്കുക എന്നതാണ് ഇവിടെയൊക്കെ നമുക്ക് ഇസ്ലാം നമ്മോട് പറഞ്ഞിരുന്ന കാര്യം. ഇനി അടുത്ത വിഷയം എന്താ പറയുക, നാലാമത്തെ ഒരു കാര്യം ഞാൻ സൂചിപ്പിക്കുന്നത് എന്താ ചോദിച്ചാൽ, മുസ്ലിങ്ങളായി എന്നതുകൊണ്ട് നമുക്ക് ഇവിടെ ആഡംബര ജീവിതം ഒന്നും കിട്ടുമെന്ന് ഖുർആൻ പറഞ്ഞിട്ടില്ല. ഇനി ഈ പറഞ്ഞ നല്ല അഖീദയാണ്, വിശ്വാസത്തിലൊരു കുഴപ്പമില്ല, അതുപോലെ ഇസ്ലാമിൻ്റെ കർമ്മങ്ങളൊക്കെ നന്നായി ജീവിതത്തിൽ പകർത്തുന്നുണ്ട് എന്നാൽ എപ്പോഴും എന്നും ഭയങ്കര സുഖം തന്നെയായിരിക്കും എന്നൊന്നും പറഞ്ഞിട്ടില്ല, മറിച്ച് പരീക്ഷണങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് കാണാൻ കഴിയും. ഞാൻ രണ്ടായത് പറയാം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, വല നബലുവന്നക്കും, നിങ്ങളെ നമ്മൾ പരീക്ഷിക്കുക തന്നെ ചെയ്യും.
بشيء من الخوف بايعن غوند بريشيكم أدرى بريشان آلون والجوع وشحب غوند بريشيكم ونقص من الأموال ذهنا نشتان غوند بريشيكم والأنفس سريرا نشتان غل غوند عندك سندم سريرين غل كي قالي بوجي أنا بالي فرسان غل ألي نامو ماي بندب بطال كاردة بيوغم وسمراتي أدوا له فالنغل فالنغل فالورغنغل അതൊക്കെ നഷ്ടപ്പെടുത്തിയിട്ട് നിങ്ങളെ പരീക്ഷിക്കും. വബശരി സ്വാബിരി നിങ്ങൾ ക്ഷമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. അപ്പൊ ഇതൊക്കെ എല്ലാവർക്കും വരുന്നു. ഈ നേരം സഹിക്കുക അത് നമുക്കുള്ളതാണ്, നമുക്ക് അനുഗ്രഹം എന്ന് നിൽക്കണം മനസ്സിലാക്കേണ്ടത്. കാരണം ആ ക്ഷമിക്കുന്നവരെ പറ്റി പിന്നെ പറഞ്ഞത് അല്ലദീന ഇതാ അസാബത്തും മുസീബ, അവർക്കും വല്ല മുസീബത്തും വന്നാൽ കാലു അവർ പറയും ഇന്നാലില്ല, നമ്മളൊക്കെ അള്ളാഹുവിനുള്ളവരാണ്. വൈന്ന ഇലഹി രാജു, നമ്മൾ അവനിലേക്ക് മടങ്ങി പോകേണ്ടവരാണ്. അപ്പൊ ഇത് സഹിക്കുക എന്നതാണ്, അതിന് വലിയ കൂലിയുണ്ട്, ക്ഷമക്ക് വലിയ പ്രതിഫലമുണ്ട്. അതാണ് ഇപ്പോൾ ഇവിടെ പറയണേ. അപ്പൊ പരീക്ഷണങ്ങൾ ഉണ്ടാകും. മറ്റൊരു വചനം, അം ഹസീബ്തു, നിങ്ങൾ വിചാരിച്ചുവോ അൻ തദ്ഖുലുൽ ജന്ന, അങ്ങനെ നേരെ കണ്ട് സ്വർഗത്ത് പോകാമെന്ന്. വലമാ യഅതീകും മസലുല്ലദീന ഖലൗ മിൻ ഖബ്ലികും, നിങ്ങൾക്ക് മുമ്പുള്ള ആൾക്കാർക്ക് വന്ന ആ കാര്യങ്ങളൊക്കെ വരാതെ നിങ്ങൾക്ക് ഒരു പരീക്ഷണമുള്ള അവിടെ ഈ ലോകം ഒരു പ്രതിസന്ധി, ഒരു ടെൻഷൻ, ഒരു സാമ്പത്തിക പ്രശ്നമൊന്നുമില്ലാതെ ഇങ്ങനെ ആഡംബര ജീവിതം നയിച്ച് ഇങ്ങനെ പോകാം. എന്നാലും നേരെ പിന്നെ അവിടെത്തി ഒരു സ്വർഗത്തിൽ അങ്ങോട്ട് എത്തും എന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ? മസ്സത്തുഹുമുൽ ബഅസാ വദ്ദറ, മുമ്പുള്ള ആൾക്കാർക്ക് സംഭവിച്ചത് സംഭവിക്കാതെ നിങ്ങൾക്കങ്ങനെ നേരെ സ്വർഗത്ത് പോകാമെന്ന് വിചാരിച്ചുവോ? മുമ്പുള്ളവർക്ക് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പൊ സുൽസിലു അവർ കിടുകിട വിറപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എത്താ യക്കൂൽ റസൂൽ വല്ലദീന ആമനോമാവും, ഏതുവരെ അവരുടെ ദൂതനും അവര് അതാ ദൂതന്റെ കൂടെ വിശ്വസിച്ചവരും ഒക്കെ പറയുന്നത് വരെ, മത്താ നസറുള്ള, എപ്പോഴാണ് റബ്ബിന്റെ സഹായം എന്ന് പറയുന്നത് വരെ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അമ്പിയാക്കളുടെ ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട്. ഓരോരുത്തരും നമ്മുടെ മനസ്സിലിങ്ങനെ കടന്നു വരും. 13 കൊല്ലം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ട്, എത്ര മർദ്ദനങ്ങൾ ഏറ്റിട്ടുണ്ട്, പരീക്ഷണങ്ങൾക്ക് വിധേയനായിട്ടുണ്ട്. നബി തിരുമേനി വിശ്വസിച്ച പാവങ്ങളായ മുസ്ലിങ്ങളും അങ്ങനെ തന്നെ. അതുകൊണ്ട് ഖബ്ബാബ് ഇബ്നു അർഥ നബിയോട് വന്ന് പറഞ്ഞ കാര്യമുണ്ടല്ലോ, അപ്പൊ നബി അതിന് കൊടുത്തൊരു മറുപടി ഉണ്ട്. അലാ തദൂലന നബി, ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങളൊന്ന് പ്രാർത്ഥിക്കൂലേ, നമ്മളിവിടെ സത്യം സ്വീകരിച്ച് ഇങ്ങനെ കഷ്ടപ്പെടുക, മറ്റൊരു സുഖമായിട്ട് ഇങ്ങനെ ജീവിക്കുക. അലാ തസ്തൻസിറുലന, ഞങ്ങൾക്ക് സഹായം കിട്ടാൻ നിങ്ങളൊന്ന് ദുആ ചെയ്യണം, വല്ലാത്തൊരു പ്രയാസമാണ് നമ്മൾ അനുഭവിക്കുന്നത്. അപ്പൊ നബി അദ്ദേഹത്തോട് പറഞ്ഞെന്താ, അന്നേം പ്രാർത്ഥിക്കാന്നൊന്നുമല്ല അപ്പൊ പറഞ്ഞേ, നിങ്ങൾ തിരക്ക് കൂട്ടുകയാണ്, നിങ്ങൾക്ക് മുമ്പുള്ളവർക്ക് ഇതിനേക്കാൾ വലിയ പ്രയാസം ഉണ്ടായിട്ടുണ്ട്. അള്ളാഹു വിശ്വസിക്കുന്നതിൻ്റെ പേരിൽ അവർക്ക് വേണ്ടി കുഴികൾ കുത്തുകയും എന്നിട്ട് ഈർച്ചവാൾ കൊണ്ടുവന്ന് അവരെ ഈർന്നുകൊണ്ട് രണ്ട് കഷ്ണമായി ചീന്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ പ്രതിസന്ധി കണ്ണിൽ കണ്ടിട്ടും അള്ളാഹുവിൻ്റെ ദീനിന്ന് അവരൊന്നും പുറകോട്ട് പോയിട്ടില്ല. അപ്പൊ ഇവിടെ പറയുന്നത് എന്താണ്, ഇവിടെ മുസ്ലിങ്ങളായാൽ പിന്നെ അവർക്ക് ഇന്നും സുഖാന്നൊന്നും അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടില്ല. അവർക്ക് സുഖത്തിൻ്റെ ലോകം വേറെയാണ്. യഥാർത്ഥം ഇവിടെ കിട്ടും, ഇവിടെ നമ്മൾ ചോദിക്കണം അള്ളാഹുവിനോട്, കിട്ടാൽ വഴികളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എപ്പോഴും നമ്മൾ ആഫിയത്ത് തന്നെയാണ് ചോദിക്കേണ്ടത്, ഒരു സംശയമൊന്നുമില്ല. പക്ഷേ മുസ്ലിങ്ങളായി എന്നുള്ളത് കൊണ്ട് അവർക്ക് എന്നും ഒരു സുഖം, എന്നും ആഫിയത്ത് എന്ന് ഉറപ്പിച്ചാരും വിശ്വസിക്കേണ്ടതില്ല എന്നതിന് വേണ്ടിയാണ് ഈ കാര്യം പറയുന്നത്. ഇനി അഞ്ചാമതായി ഒരു കാര്യം സൂചിപ്പിക്കണം, എന്തെന്നറിയോ? ഇവിടെ ഈ ഭൂകമ്പങ്ങളും പ്രകൃതി ദുരന്തങ്ങൾ എന്നൊക്കെ പറയപ്പെടുന്ന ഈ ദുരന്തങ്ങളൊക്കെ വരുമ്പോൾ അവിടെ രണ്ട് തരം മനുഷ്യന്മാരാണ്, ഒന്ന് ഖത്തീലാണ്, മറ്റൊന്ന് നാജിൻ. എന്ന് പറഞ്ഞാൽ കുറെ ആൾക്കാർ കൊല്ലപ്പെടും, അതിന് തന്നെ കുറെ ആൾക്കാർ രക്ഷപ്പെടും ചെയ്യും. അപ്പൊ ഈ കൊല്ലപ്പെട്ടവർ രണ്ടു തരം, കൊല്ലപ്പെട്ടവർ രണ്ടു തരം, രക്ഷപ്പെട്ടവരും രണ്ടു തരം, അങ്ങനെയാണ്. അപ്പൊ ഈ ഇത്തരം പ്രതിസന്ധികളിൽ കൊല്ലപ്പെട്ടവർ രണ്ടു പേരും തരം എന്ന് പറഞ്ഞാൽ ഒന്ന് രക്തസാക്ഷികളായവരാണെന്ന് പറഞ്ഞു, ഒന്ന് രക്തസാക്ഷികളാണ്. രക്തസാക്ഷികൾ അവരെ സംബന്ധിച്ചോളം നേരെ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് അവര്. നമ്മൾ പറയാം, ഓല പ്രതിസന്ധി വന്നിട്ട് ആ വെള്ളപ്പൊക്കം വന്നിട്ട് മരിച്ചു പോയി, പാവം. വാസ്തവത്തിൽ ഓ മോമിനാണെങ്കിൽ ഓ രക്ഷപ്പെടുക ചെയ്തു, ഈ ലോകത്ത് നിങ്ങളുടെ രക്ഷപ്പെട്ട് നേരെ സ്വർഗത്തിലേക്ക് പോവുക ചെയ്തു. ഇതുപോലെ ആ ഭൂകമ്പത്തിൽപ്പെട്ട് കെട്ടിടത്തിന്റെ ഉള്ളിൽപ്പെട്ട് മരിച്ചുപോയി, വളരെ ദുരന്തം തന്നെ എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും അയാൾ സത്യവിശ്വാസി ആയ ആണെങ്കിൽ അയാൾ നേരെ സ്വർഗത്തിലേക്ക്, അയാൾ രക്തസാക്ഷിയായി എന്നാ പറയണേ.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഒരു ഹദീസിലുണ്ട്, അശ്ഹദാഉ ഖംസതുൻ, രക്തസാക്ഷികൾ അഞ്ചെണ്ണമാണ്. സാധാരണ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എതിരാളികളോട് യുദ്ധം ചെയ്തിട്ട് കൊല്ലപ്പെട്ട ആൾക്കാർക്കാണ് രക്തസാക്ഷികൾ എന്ന് സഹാബികൾ വിചാരിച്ചപ്പോൾ അതൊന്നല്ല, രക്തസാക്ഷികൾ അങ്ങനെയാണ് വളരെ കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, ഒരുപാട് രക്തസാക്ഷികളുണ്ടെന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തേ. എന്നിട്ടതിങ്ങനെ എണ്ണി പറയണം ആരൊക്കെ രക്തസാക്ഷികൾ എന്നറിയോ. ഒന്ന് അൽ മത്തൂൻ, മത്തൂൻ എന്ന് പറഞ്ഞാൽ ഈ പ്ലേഗ് രോഗം, വലിയ പകർച്ചവ്യാധി, പൊതുവായി വരുന്ന മഹാരോഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഈ രോഗങ്ങൾ ഇപ്പോൾ ഈ കൊറോണ രോഗമൊക്കെ അതിൽപ്പെടുത്തിയൊക്കെ പണ്ഡിതന്മാർ. അങ്ങനെ അവൻ മോമിനാണെങ്കിൽ ആ രോഗം ബാധിച്ചിട്ട് ഓൻ മരിച്ചതെങ്കിൽ നമ്മൾ വല്ലാത്തൊരു പ്രതിസന്ധി ആവാനെന്നൊക്കെ നമ്മൾ വിചാരിച്ചാലും ഓ രക്തസാക്ഷിൻ്റെ പദവിയിലെത്തിയിട്ടുള്ളത് എന്നാ. ഓ രക്തസാക്ഷിയായി അള്ളാഹു അവനെ ആദരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവൻ്റെ പ്രശ്നത്തോടു കൂടി തീർന്നു, ഈ ലോകത്തിലെ പ്രതിസന്ധിയോടു കൂടി എല്ലാ പ്രശ്നവും തീർന്നു, പിന്നെ നേരെ സുഖത്തിൻ്റെ ലോകത്തിലേക്കാണ് പോണേ. കാരണം രക്തസാക്ഷിൻ്റെ കൂലിയാണ്, ആ മർത്തവയാണ്, ആ കൂലിയാണ്, ആ സ്ഥാനമാണ് അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ളത്. രണ്ടാമത്തെ രക്തസാക്ഷി അൽ മബുത്തു എന്നാണ്. മബുത്തു എന്നാണ് വയറ് സംബന്ധമായ രോഗം. അതെന്തായാലും പല ചിലർ വയറിളക്കം അല്ലെ വയറിന് ക്യാൻസർ, എന്താ വയറു സംബന്ധമായ രോഗം വന്നിട്ട് മരിച്ചു പോയാൾ മോമിനാണെങ്കിൽ ഓൻ അതുവഴി രക്തസാക്ഷിയാണ് എന്നാണല്ലോ ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. വേറൊന്ന് സാഹിബുൽ ഹദം, അതാണ് ഇപ്പോൾ നമ്മുടെ ഇവിടുത്തെ വിഷയം. കെട്ടിടം തകർന്നിട്ട് അവൻ്റെ മേലെ വല്ല മതിലോ വീടോ അല്ലെങ്കിൽ ഭൂമി പിളർന്നിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ മരിച്ചു പോകുന്നതെങ്കിൽ അവൻ രക്തസാക്ഷിയാണ്. അതാണ് ഇങ്ങനെയുള്ള പ്രതിസന്ധി വരുമ്പോൾ കൊല്ലപ്പെട്ടവർ രണ്ട് തരം, കൊല്ലപ്പെട്ടവർ തന്നെ രണ്ട് തരം. ഒന്ന് ഇതാണ്, അവൻ ഈമാനുള്ള ആളായിരുന്നുവെങ്കിൽ, മൂമിനായിരുന്നുവെങ്കിൽ അവന് പിന്നെ രക്തസാക്ഷിൻ്റെ പട്ടം കിട്ടുകയാണ്, നേരെ പിന്നെ സ്വർഗത്തിലേക്കാണ് അവനുള്ള യാത്ര എന്നാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. പിന്നെ അൽ ഖരീഖ്, പിന്നെ മുങ്ങി മരിച്ചവൻ, വെള്ളത്തിൽ മുങ്ങി മരിച്ചവൻ. പിന്നെ ഫീ സബീൽ അള്ളാഹിൻ്റെ മാർഗത്തിൽ, ആ ഷഹീദ് ഫീ സബീൽ എന്നുള്ളത് അള്ളാഹിൻ്റെ മാർഗത്തിൽ രക്തസാക്ഷിത്വം വഹിച്ച ആള്. അപ്പൊ ഇങ്ങനെ അഞ്ചാൾക്കാരെയാണ് ഈ ഹദീസിൽ രക്തസാക്ഷിയായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടുള്ളത്. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ ഇത് അവർക്ക് ആർക്ക് ശിക്ഷയൊന്നുമല്ല, അള്ളാഹ് അവരോട് ദേഷ്യപ്പെട്ടതല്ല, മറിച്ച് അവരെ ഈ ലോകത്തു നിന്ന് അവർക്കണ്ട റാഹത്ത് കൊടുക്കുകയാണ്, നേരെ സ്വർഗത്തിലേക്കാണ് പറഞ്ഞേക്കുകയാണ് അവരെ. ഇനി രക്ഷപ്പെട്ടവർ രണ്ടു തരം എന്ന് പറഞ്ഞ കൂട്ടത്തിലെ വേറെന്തെന്നറിയോ, വേറെ ഒന്നിപ്പോ രക്ത ഈ കൊല്ലപ്പെട്ട രണ്ടു തരം നമ്മൾ പറഞ്ഞല്ലോ, ഒന്ന് കാഫറാ മരിച്ചത് നിൽക്കുക, സത്യവിശ്വാസിയാ മരിച്ചെങ്കിൽ ഈ ലോകത്തിലെ ക്ഷീണത്തിൽ നിന്നൊക്കെ അള്ളാഹു അവന് റാഹത്ത് നൽകി. സത്യനിഷേധിയാണെങ്കിൽ ഒരു ഹദീസിന് മുമ്പൊക്കെ നമ്മൾ കേൾപ്പിച്ചിട്ടില്ലേ, യസ്തരീഹു മിൻഹുൽ ഇബാദ്, അവരിൽ നിന്ന് അടിമകൾ രക്ഷപ്പെട്ടു, വൽ അസ്ജാർ മരങ്ങളും രക്ഷപ്പെട്ടു, വദ്ദവാം മൃഗങ്ങളും രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞില്ലേ. ചിലരുടെ സാന്നിധ്യം ഇവിടെ ശല്യം തന്നെ ഉണ്ടാവുള്ളൂ, അതുകൊണ്ട് അവരിൽ നിന്ന് മറ്റുള്ളവർ രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞല്ലോ. അപ്പൊ കാഫറുകളാണ്, സത്യനിഷേധികളാണ് മരിക്കുന്നതെങ്കിൽ അവർക്കും നഷ്ടമാണ്, സമൂഹത്തിന് അത് ഗുണമാണ് എന്ന രൂപത്തിലാണ് ഇവിടെ പറയുന്നത്. ഇനി രക്ഷപ്പെടുന്നവർ രണ്ട്, ഒന്നെന്തെന്നയോ, ഒന്ന് രക്ഷപ്പെട്ടാലും പാഠം പഠിക്കാത്ത കുറെ ആൾക്കാരുണ്ടാവും. ആ അപകടം കണ്ണിൽ കണ്ടിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് തൻ്റെ ബന്ധപ്പെട്ടവരും അല്ലാത്തവരും ആയിരക്കണക്കിന് ആൾക്കാർ മരിച്ചു, ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു, എന്നെ റബ്ബ് രക്ഷപ്പെടുത്തി, എന്നിട്ടും അള്ളാഹുലേക്ക് മടങ്ങാത്തവരുണ്ടാവും. എന്തെല്ലാം ദൃഷ്ടാന്തങ്ങൾ കണ്ടാലും, വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലേ, വകയ്യിമിൻ ആയത്തിൻ ഫിസ്സമാവാത്തി വല്ലർ, ആകാശങ്ങളിലും ഭൂമിയിലും എത്രയെത്ര ദൃഷ്ടാന്തങ്ങളുണ്ട്, യമുറൂനാലേ അതിലൂടെ അവർ നടന്നു പോകുന്നു, എന്നിട്ടും വഹും അൻഹാ മൗരിദൂൻ, അവർ അതിൽ നിന്ന് പാഠം പഠിക്കാതെ പിന്തിരിഞ്ഞു പോവുകയാണ്. അങ്ങനെ കുറെ ആൾക്കാരുണ്ടാവും. എത്രയെത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും, എത്രയെത്ര പരീക്ഷണങ്ങൾക്ക് വിധേയമായാലും, അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നന്ദി കാണിക്കണം, പരീക്ഷണങ്ങൾ വരുമ്പോൾ അള്ളാഹുലേക്ക് മടങ്ങണം, പക്ഷേ ഇതൊന്നുമില്ലാതെ വീണ്ടും വീണ്ടും മോശമായി തന്നെ ജീവിക്കുന്നവരുണ്ടാവും. അവരെ പറ്റിയാണ് വിശുദ്ധ ഖുർആൻ ഒരു സ്ഥലത്ത് പറഞ്ഞത്, സുമ്മ ഖസത് ഖുലൂബുഹും, പിന്നെ അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി എന്ന് പറഞ്ഞു. ഇസ്രായേലിനെ പറ്റി പറഞ്ഞതാണ്, ആ സ്വഭാവം ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്നവർ ഈ ഉമ്മത്തിലുണ്ടാകും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. ഇസ്രായേലർക്ക് എത്രയെത്ര അനുഗ്രഹങ്ങൾ കിട്ടിയിട്ടുണ്ട്, ഒരുപാട് അനുഗ്രഹങ്ങൾ, അവരിൽ നിന്ന് ഒരുപാട് നബിമാർ വന്നു, അത് വലിയ അനുഗ്രഹമല്ലേ. ആയിരക്കണക്കിന് അല്ലെങ്കിൽ 4000 നബിമാർ ഇസ്രായേലിൽ നിന്ന് മാത്രം എന്നൊക്കെ കാണാൻ തഫ്സീറുകളിലൊക്കെ പറയുന്നു, എത്ര നബിമാര്. അതുപോലെ അവർക്ക് തൗറാത്ത് എന്ന വേദഗ്രന്ഥം നൽകി, വിശിഷ്ടമായ ഭക്ഷണം മണ്ണ് സെൽവ, ഇതൊക്കെ അത്ഭുതങ്ങളായിരുന്നില്ലേ. അതുപോലെ ഒരു പാറക്കടിച്ചപ്പോൾ 12 ഉറവകൾ, ഇതൊക്കെ അത്ഭുതങ്ങൾ അവർ കണ്ണുകൊണ്ടിങ്ങനെ കാണുകയാണ്.
ഇതുപോലെ ഞങ്ങൾക്ക് അള്ളാഹനെ നേർക്ക് കാണണം എന്നവർ പറഞ്ഞു, ധിക്കാരത്തിന്റെ വാക്ക്. അപ്പൊ അവരെ അട്ടഹാസം പിടിയിലൊക്കെ മരിച്ചു, സുമ്മാ പാഴ്സന പിന്നെ അവരെ ജീവിപ്പിച്ചു. ആ മരിച്ചവരെ വീണ്ടും ജീവിപ്പിക്കുകയാണ്. എന്നിട്ടും പാഠം പഠിക്കാത്ത മനുഷ്യന്മാർ. ഫിറാവിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തി, അത്ഭുതകരമായിരുന്നു. പിന്നെ അവർക്ക് സ്വാധീനം നൽകി, അവരിൽ നിന്ന് ഒരുപാട് നബിമാരെ പറഞ്ഞയച്ചു, കടൽ പിളർത്തിയിട്ടാണ്. എന്നിട്ടോ കടലിലെ വെള്ളം രണ്ട് ഭാഗത്തേക്കും മല പോലെ ഉയർത്തിയിട്ട് ഉണങ്ങിയ വഴി കടലിൻ്റെ ഇടയിൽ ഉണ്ടാക്കി കൊടുത്തു. പാഠങ്ങൾ പഠിക്കാനും നന്ദി കാണിക്കാനും സഹിക്കാനും എത്ര എത്ര കാര്യങ്ങളാ. എന്നിട്ടും അവരെ പറയാ ഇതൊക്കെ ഉണ്ടായിരുന്നു. സുമ്മ ഖസത് ഖുലൂബുക്കും, നിങ്ങളുടെ ഹൃദയം കടുത്തുപോയി. ഫഹിയകൽ ഹിജാറ പാറ പോലെ. എന്നിട്ട് ഖുർആൻ പറയാ പാറ എന്ന് പറഞ്ഞാലും പോരാ, ചിലരുടെ മനസ്സിനെ പറ്റിയാണ് പാറയേക്കാൾ ഉറപ്പുള്ളതെന്ന് പറയണേ. കാരണം വൈന്ന മിനൽ ഹിജാറത്തിലമ്മ യതഫജ്ജറു മിൻഹുൽ അൻഹാർ, ചില പാറകളിൽ നിന്ന് വെള്ളം വരാറുണ്ട്. ഇവരെ ഹൃദയം അതിനേക്കാൾ മോശമാണ്. വൈന്ന മിൻഹാലമ്മ യതഫജ്ജറു വൈന്ന മിനലമ്മ യഷഖഖു ഫയഖ്റുജു മിൻഹു മാ, അതുപോലെ അത് പൊട്ടി അതിൽ നിന്ന് വെള്ളം വരും. ചിലത് എന്ത് ചെയ്യൂലമ്മ യഹബിത്തു മിൻ ഖശിയത്തില്ല, അള്ളാഹനെ പേടിച്ചിട്ട് താഴേക്ക് വീഴുന്ന പാറകൾ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനേക്കാൾ മോശമായവർ, എത്ര എത്ര പ്രതിസന്ധികൾ വന്നാലും നന്നാകാത്തവർ, എത്ര അനുഗ്രഹങ്ങൾ കിട്ടിയാലും നന്ദി കാണിക്കാത്തവർ. അങ്ങനെയല്ലേ കുറെ മനുഷ്യന്മാർ? ഇതൊക്കെ അള്ളാഹ് തന്നതാണ് എന്ന് വിചാരിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാത്ത ക്രൂര ഹൃദയത്തിന്റെ ഉടമകൾ എന്ന അത്തരം ആൾക്കാരെ പറ്റി പറയുന്നത്. അപ്പൊ ഈ രക്ഷപ്പെട്ടവർ തന്നെ രണ്ടു കൂട്ടരെ പറ്റി പറഞ്ഞാണ് ഇപ്പൊ ഒരു കൂട്ടര അവസ്ഥയാണിത്. വലിയ വലിയ രോഗങ്ങളൊക്കെ വന്നിരുന്നു, മഹാമാരികൾ വന്നിരുന്നു, ജലപ്രളയങ്ങൾ വന്നിരുന്നു, ഇതുപോലെ വേറെ ചില പ്രതിസന്ധികൾ വന്നിട്ടുണ്ട്. എന്നിട്ടും അള്ളാഹുവിലേക്ക് മടങ്ങാത്തവർ ഇത്ര ഉണ്ട്. അതൊക്കെ ഒരു പ്രതിഭാസം, എന്ത് ലോകത്തിന്റെ ഒരു പ്രതിഭാസം അത് തന്നെ. അതിനങ്ങനെ വ്യാഖ്യാനം കൊടുത്തിട്ട് വീണ്ടും പഴയ തിരുമ്പയായിട്ട് ഇങ്ങനെ പോവുക മാറ്റല്ലാതെ. ഇനി രക്ഷപ്പെടുന്ന വേറെ കൂട്ടരോ നേരെ തിരിച്ച് തന്നെ ഇതിന്നൊക്കെ പാഠം പഠിച്ച നല്ല മനുഷ്യന്മാരുണ്ടാവും. പിന്നെ അള്ളാഹുവിലേക്ക് മടങ്ങിയ കുറെ ആൾക്കാരുണ്ടാവും. ഞാൻ ഒറ്റ ഉദാഹരണം, ഇപ്പൊ അടുത്ത് മരിച്ചു പോയ ഒരാള് സൗദി അറേബ്യയിലുള്ള അബ്ദുള്ള ഉമർ ബാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അയാളെ സംസാരങ്ങളൊക്കെ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ കിട്ടും. എന്തെന്ന് പറഞ്ഞാൽ അയാളെ കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ സ്വാധീനം പോയി. ഇപ്പം ഭയങ്കര ദേവത്വം നടത്തുക, ആകെ തലക്ക് മാത്രമേ അനങ്ങാൻ പറ്റുള്ളൂ അങ്ങനത്തെ ഒരാൾ. അപ്പം അദ്ദേഹം പറയാണ്, എനിക്കിത് കിട്ടിയത് ഞാൻ ചെയ്ത തിന്മകൾ കൊണ്ടാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതെന്ന് വെച്ചാൽ ഞാൻ വളരെ മോശമായിട്ട് ജീവിച്ച ആളായിരുന്നു. എൻ്റെ പിതാവിൻ്റെ അങ്ങനെ ഉപദേശിച്ച് ഞാൻ ഒന്നും കേൾക്കൂല, വേണ്ടാത്തതിന് എന്നെ നിസ്കാരമില്ല, നോമ്പില്ല, എല്ലാ തിന്മകളിലും മോശപ്പെട്ട ആൾക്കാരുടെ കൂടെ ഇങ്ങനെ നടന്നു. ഒരിക്കലോട് ഇതൊക്കെ ചെയ്യണം, എൻ്റെ തിന്മകളെ പറ്റിയൊക്കെ ചോദിച്ചുമ്പോൾ അവനോട് ഞാനല്ല ഞാൻ നല്ല ആളാണെന്ന് പറഞ്ഞ്, അപ്പോൾ നീ പറയണ കള്ളാണ്, അള്ളാഹ് എനിക്ക് ശിക്ഷ തരട്ടെ എന്ന് വാപ്പർക്ക് എനിക്കെതിരെ പ്രാർത്ഥിച്ചു എന്നാണ് അയാൾ പറയുന്നത്. അങ്ങനെ ഞാനൊരു സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ കുളിക്കാൻ പോയി, അവിടെ ചാടിയപ്പോൾ എൻ്റെ തല അടിച്ചിട്ട് വീണു. പിന്നെ ബോധം പോയി, ആരോ ആശുപത്രി കൊണ്ടുപോയി. പിന്നെ അവസാനം കുറേ കാലം ആശുപത്രി ജീവിതം കഴിഞ്ഞ് ഇപ്പോൾ തലക്ക് മാത്രമേ ഇതുള്ളൂ, തല മാത്രമേ അനക്കാൻ പറ്റുള്ളൂ, ബാക്കി സ്വാധീനമൊക്കെ പോയി. പക്ഷെ അദ്ദേഹം ഇന്ന് അള്ളാഹുവിലേക്ക് മടങ്ങി പഠനം, പെറും പഠനം, ഭയങ്കര ദായിയായിട്ട് ഒരുപാട് ആൾക്കാർ ഇതായിട്ട് നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊരു ചെറിയ ഉദാഹരണം. ഇതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ചില ഉദാഹരണം മുമ്പിലൊക്കെ പറഞ്ഞാണ് പ്രതിസന്ധി വരുമ്പോൾ ഇന്ന് പാഠം പഠിച്ചിട്ട് ജീവിതം നന്നാക്കുക. നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഓരോ പ്രതിസന്ധി നമുക്ക് വീണ്ടും അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള പ്രേരകങ്ങളായിരിക്കണം എന്ന്. അള്ളാഹുവിലേക്ക് മടങ്ങാനുള്ള കാരണങ്ങളാകണം. ഫലൗല ജാഹും ബഹുസുന, നമ്മുടെ ശിക്ഷ വരുമ്പോൾ എന്തുകൊണ്ട് തളർവ് അവർ റബ്ബിലേക്ക് വിനയപ്പെടുന്നില്ല എന്ന് ഖുർആൻ പറയാം. അപ്പം അതാണ് വേറൊരു പാഠം. ഏതൊരു കാര്യം വരും, മറ്റുള്ളവർക്ക് അപകടം വരും, അതിന്ന് പാഠം പഠിക്കുക. പിന്നെ നമുക്ക് വരുമ്പോൾ അതിൽ നിന്നും പാഠം പഠിച്ചിട്ട് അള്ളാഹുവിലേക്ക് മടങ്ങാനാണ് ഇത്തരം കാര്യങ്ങൾ. ഇതൊക്കെ ഇത്തരം പ്രതിസന്ധികൾ വരുമ്പോൾ മുസ്ലിങ്ങളെ പണ്ഡിതന്മാർ ഉത്ബോധിപ്പിക്കുകയാണ് പ്രമാണങ്ങളുടെ പിൻബലത്തോടുകൂടി. അത് ഞാൻ പരിഭാഷപ്പെടുത്തി കേൾപ്പിക്കുക മാത്രമാണ് ഇവിടെ ചെയ്തിട്ടുള്ളത്. അപ്പോൾ പ്രതിസന്ധികളിൽ നിന്ന് പാഠം പഠിച്ചിട്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാം അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹബി അജ്മൈൻ അമ്മാ ബാദ്. സ്നേഹം നിറഞ്ഞ സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നൊരിക്കൽ കൂടി എല്ലാവരെയും വസീത് ചെയ്യും. പരിശുദ്ധ ഖുർആനിലെ സൂറത്ത് അംബിയാൽ പറഞ്ഞൊരു വചനമാണ് ഞാൻ തുടക്കത്തിൽ നിങ്ങളെ കേൾപ്പിച്ചിരുന്നത്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽമൗത്ത്, എല്ലാവരും എല്ലാവരും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും. മരിക്കാത്തവർ ആരും ഉണ്ടാവില്ല അവിടെ. നബൂലുക്കും ബി ശരി വൽ ഖൈറി ഫിത്ന, നാം നിങ്ങളെ പരീക്ഷിക്കും, ഷെറു കൊണ്ടും ഖൈറു കൊണ്ടും പരീക്ഷിക്കും.
ചിലരൊക്കെ ഇങ്ങനെ പ്രതിസന്ധി വരുമ്പോൾ മാത്രമാണ്, അതാണ് പരീക്ഷണം എന്ന മനസ്സിലാണ്. ഭൂകമ്പം ദാ പരീക്ഷണം, ജലപ്രളയം അത് പരീക്ഷണം, ഇടിവെട്ടിട്ട് ഇറങ്ങാൻ മരിച്ചത് പരീക്ഷണം, പാമ്പ് കടിയേറ്റിട്ട് മരിച്ചു അതൊക്കെ പരീക്ഷണം. അങ്ങനെ ഇങ്ങനെ പ്രതിസന്ധികൾ മാത്രം പരീക്ഷണം എന്നാണ് വിചാരിക്കണം. അത് തിരുത്തുകയാണ് ഇസ്ലാം. ഇതൊന്നുമില്ല, നല്ല സുഖമാണ്, എല്ലാവിധ സൗകര്യങ്ങളുണ്ട്, സാമ്പത്തിക പ്രശ്നമില്ല, കടമില്ല, കൊട്ടാരങ്ങളുണ്ട്, എല്ലാവിധ വരുമാനങ്ങളുണ്ട്, ഒക്കെ ഉണ്ട്. ഇതോ ഇത് പരീക്ഷണമാണ്. ഏത് മറ്റേ ഇത് മാത്രമല്ല, ഷെറ് ഹൈറ് ഇത് കുറാൻ പറയാം, ഷെറ് കൊണ്ടും ഹൈറ് കൊണ്ടും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും എന്നാ പറയുന്നത്. രണ്ട് കൊണ്ടും പരീക്ഷണം, രണ്ടിലും വിജയിക്കണം. ഷെറ് വന്നാൽ സഹിക്കണം, അതിന് പ്രതിഫലമുണ്ട്, അങ്ങനെയാ പറയണേ. എന്നാൽ നന്മ വന്നാലോ നന്ദി കാണിക്കണം. പലപ്പോഴും നന്മ കിട്ടുമ്പോഴാണ് ആ പരീക്ഷണത്തെ നേരിടുന്ന വിഷയത്തിലാണ് പലരും പരാജയപ്പെടുന്നത്. നന്മ കിട്ടും തോറും പിന്നെ അള്ളാഹനെ മറന്നിങ്ങനെ പോവാണ്. കല്ല ഇന്നൽ ഇൻസാനലയത്തുക കുറാൻ പറഞ്ഞല്ലോ, മനുഷ്യൻ അഹങ്കരിക്കും അതിരുവിടും. അറാഹുസ്താഹന, എനിക്ക് ഞാൻ തന്നെ മതി എന്ന് തോന്നുമ്പം, എനിക്കെല്ലാം സൗകര്യമൊക്കെ ഉണ്ട്, സൗകര്യം കൂടുന്തോറും പിന്നെ വേറിട്ടിങ്ങനെ നിന്ന് ഓം വലിയൊരു മേത്തരം ആളായി, പിന്നെ അങ്ങനെ അഹങ്കാരമായി, ഇതൊക്കെ അള്ള തന്നതാണ്, ഇതിന് നന്ദി കാണിക്കണം എന്ന ചിന്തല്ല. അങ്ങനെ അനുഗ്രഹം എന്ന പരീക്ഷണത്തിലാണ് പലരും പരാജയപ്പെടുന്നത് എന്ന് അവിടെ പറയുന്നത്. അതാണ് പറഞ്ഞത്, നന്മ കൊണ്ടും പരീക്ഷിക്കും, തിന്മ കൊണ്ടും പരീക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി, വിശപ്പ് സഹിക്കാൻ കഴിയാതെ അങ്ങനെ ഇറങ്ങുമ്പോൾ വഴിയിൽ അബൂസുദ്ദീനെ കണ്ടു, മൃഹത്താബ് കണ്ടു, ഓരൊക്കെ പുറത്തറിയാം. എന്താ വെച്ചാൽ എല്ലാവർക്കും വിശപ്പാണ്, വീട്ടിലൊന്നുമില്ല വിശപ്പ്. അപ്പോൾ അവർ അൻസാറിൻ്റെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അൻസാരിക്ക് ഭയങ്കര സന്തോഷം, അവർക്ക് വിശപ്പാന്ന് മനസ്സിലാക്കിയപ്പോൾ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടായി കൊടുത്തു. ഒരാടിനെ കറുത്ത് ഭക്ഷണം ഉണ്ടായി കൊടുത്തു എന്നാണ് പറയുന്നത്. ഭക്ഷണം കഴിച്ചപ്പോൾ നബി പറയാം, ഈ അനുഗ്രഹത്തെപ്പറ്റി നാളം ചോദ്യം ചെയ്യപ്പെടില്ല നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന്. വളരെ വിശന്ന് വലഞ്ഞൊരു നേരം വയറ് നിറച്ച് ഭക്ഷണം കിട്ടിയപ്പോൾ അള്ളാഹ് തന്ന മഹാ അനുഗ്രഹമാണ്, ഇതിനെപ്പറ്റി ചോദ്യം ചെയ്യപ്പെടാതിരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഈ അനുഗ്രഹത്തിന് നമ്മൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ നാളെ ചോദ്യം ചെയ്യപ്പെടും. അപ്പോൾ നമുക്ക് കിട്ടിയ അനുഗ്രഹങ്ങൾ എത്രയാണ്? ചിലർ പറയാറുണ്ട്, ഈ ലോകത്തിലെ മുതലാളിമാർ അവന് കടമില്ലെങ്കിലോ മുതലാളിയാണ്. കടം കൊണ്ട് ഭയപ്പെട്ട് ജീവിക്കുന്നവർ എത്ര ഉണ്ട്? വീട്ടിൽ നിൻ്റെ വീട്ടിൻ്റെ അടുത്തൊരു കാറിൻ്റെ ഓൺ കേട്ടവന് പേടിയാ, കടക്കാട് വരുമായിരിക്കും, അങ്ങനെ സ്വസ്ഥത നഷ്ടപ്പെടുകയാണ്. ഒരു ഫോണ് വരുമ്പോൾ വിചാരിക്കുകയാണ് അതെൻ്റെ കടക്കാരനായിരിക്കും, എന്തൊരു അസ്വസ്ഥതയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എന്നിട്ട് അതിൻ്റെ പേരിൽ എത്ര എത്ര കള്ളം പറയേണ്ടി വരുന്നുണ്ട്. നാളെ തരും, മറ്റന്നാൾ തരും, എവിടെ, അവിടുന്ന് കുറേ കിട്ടാണ്ട്, ഇവിടുന്ന് കുറേ കിട്ടാണ്ട്, ഇവിടുന്ന് കിട്ടാണ്ട്, കള്ളം പറഞ്ഞ് അങ്ങനെ കൂട്ടുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത്, കടമില്ലെങ്കിൽ നമ്മൾ സമ്പന്നരാണ് എന്ന് പറയണേ. ഇതുപോലെ സ്വന്തമായി ബാത്റൂം പോകാൻ പറ്റുന്നുണ്ടോ? വേറൊരുത്തൻ്റെ സഹായം കൂടാതെ അവൻ ധനികനാണെന്ന് വലിയൊരു ധനികൻ മുമ്പ് അസുഖം വന്നു പറഞ്ഞ മുമ്പ് കേൾപ്പിച്ചിരുന്നു. ഇങ്ങനെ നോക്കിയാൽ നമ്മൾ എത്ര എത്ര അനുഗ്രഹീതരാണ്. എന്നാൽ അതൊന്നുമല്ല, ഒരുപാട് സൗകര്യങ്ങളുള്ളവരാണ്, നമ്മൾ അതിന് നന്ദി കാണിക്കുന്നുണ്ടോന്നാ. എങ്കിൽ അവിടെയാണ് പരാജയം. രണ്ട് തരം പരീക്ഷണങ്ങളാണ് ഇവിടെ ഉള്ളത്, നന്മ തന്നിട്ട് പരീക്ഷിക്കും, അവിടെ നന്ദി കാണിക്കുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. എത്ര അനുഗ്രഹം കിട്ടിയാലും അവിടെ എന്താ വിനയാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് വലിയ വലിയ അത്ഭുതങ്ങൾ, ഒരാൾക്കും കിട്ടാത്ത അനുഗ്രഹങ്ങൾ. അതാണ് ആർക്ക് കിട്ടിയത്? ഒന്ന് സുലൈമാ നബിക്ക് കിട്ടിയത്. ഖുർആൻ പറഞ്ഞിട്ടില്ലേ അത്? അദ്ദേഹത്തിൻ്റെ കാര്യം അദ്ദേഹം പറഞ്ഞ ജിന്നുകളൊക്കെ ചെയ്തു കൊടുക്കുന്നു എല്ലാവരും. മനുഷ്യർ കഴിയാത്ത കെട്ടിട നിർമ്മാണത്തിനും മറ്റുള്ളതിനും അന്യ നാടുകളിൽ പോയി എന്തൊക്കെ വേണ്ട അത് മുഴുവനും ജിന്നുകൾ അദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുക. പിന്നെ ആ യാത്ര കാറ്റിനെ കീഴ്പ്പെടുത്തി കൊടുക്കുക. അതുപോലെ അങ്ങകലുള്ള യമനിലെ ആ ഒരു സിംഹാസനം ആര് കൊണ്ടുവരുമെന്ന് പറഞ്ഞു പൊരുത്തം കൊണ്ടുപോയി കൊടുത്തപ്പോൾ, അല്ലെ അത്തൻ്റെ മുമ്പിൽ കണ്ടപ്പോൾ അദ്ദേഹമൊക്കെ പറയണെന്താ, അപ്പോഴൊന്നും ഞാൻ തിരക്കേടില്ല എന്നല്ല തോന്നണേ, മറിച്ച് ഹാദാമിൻ ഫദലില്ല, ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യത്തിൽ പെട്ടതാണ്. ലിയബുലുവനി, എന്നെ പരീക്ഷിക്കുകയാണ്. ആഷ്കുറു അമ്മക്കുഫുർ, ഞാൻ ഇതിനൊക്കെ നന്ദി കാണിക്കുന്നുവോ അതല്ല നന്ദി കേട് കാണിക്കുന്നുവോ. ഈ ചിന്ത ഏത് അനുഗ്രഹം കിട്ടുമ്പോൾ നമുക്ക് വരുന്നുണ്ടോ? ഉടനെ അവൻ അത് തോന്നുന്നുണ്ടെങ്കിൽ അവനാണ് ഭാഗ്യവാൻ. അപ്പോൾ അള്ളാഹുവിൻ്റെ നിയമം അനുസരിച്ച് ഇങ്ങനെ ബുധൊക്കെ അള്ള തന്നതാണ്. ഞാൻ വേറിട്ട് നിൽക്കേണ്ട ആളല്ല, അഹങ്കരിക്കേണ്ട ആൾ, ഒരു വകുപ്പില്ല, എല്ലാം അള്ളാഹിൻ്റെതാണ്. ഈ ഒരു ചിന്തയാണ്. അപ്പോൾ പരീക്ഷണങ്ങൾ ഈ ആദ്യ പ്രതിസന്ധികൾ മാത്രമല്ല, അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളാണ് എന്ന കാര്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വരികൾക്കിടയിൽ നിന്ന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രതിസന്ധികൾ വരുമ്പോൾ സഹിക്കാനും അനുഗ്രഹങ്ങൾ കിട്ടുമ്പോൾ നന്ദി കാണിക്കാനും ഒക്കെയുള്ള തൗഫീഖ് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാവട്ടെ. അള്ളാഹു നമ്മയൊക്കെ അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവിധ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ നൽകി അള്ളാഹു നമുക്ക് ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരന്മാർ, ചില നമ്മുടെ സഹോദരന്മാർ പ്രവർത്തകർ
ആശുപത്രിയിലാണ് ചെറിയ ചെറിയ ഒരു ആക്സിഡൻറ്റ് പറ്റിയിട്ട് എന്ന് പിന്നെ സഹോദരന്മാർ അറിയിച്ചിട്ടുണ്ട്. രണ്ടാൾക്കാർ നമ്മുടെ ഇവിടുത്തെ ഈ തൊട്ടടുത്തുള്ള ആശുപത്രിയിൽ തന്നെ ഉണ്ട്. അവർക്ക് എത്രയും പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വതാല ശിഫ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എല്ലാവരെയും എല്ലാ സത്യവിശ്വാസികൾക്കും അള്ളാഹു നല്ല നിലക്ക് പൂർണ്ണമായി ഇമാനോടുകൂടി അങ്ങനെ ജീവിച്ച് ഇമാനോടുകൂടി മരിക്കാനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. നമ്മയൊക്കെ അംബിയാക്കരുടെ കൂടെ അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ പ്രവേശിപ്പിക്കുമാറാവട്ടെ. റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. റബ്ബന ലാ തുസീഖ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅദില്ല ശിർക വൽ മുശ്രിക്കീൻ വആഖിറു ദാവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദ്.